കേളാവിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. കല്ലത്താൻ കടവ് ഫ്ളാറ്റ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ. കഴിഞ്ഞ ദിവസമാണ് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള ഉറക്കം കളയും മേൽക്കൂര എന്ന വാർത്ത കേരളാവിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്തത്. കല്ലുത്താൻ കടവ് കോളനിവാസികളുടെ പുനരധിവാസത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ 4 വർഷം മുൻപ് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിലാണ് ദുരിതാവസ്ഥ ഉണ്ടായിരുന്നത്. ഫ്ളാറ്റിന്റെ 7-ാം നിലയിലെ മുറികളിൽ മേൽക്കൂരയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീഴുന്നതും മഴക്കാലത്ത് ചോർച്ചയുണ്ടാകുന്നതും ദൃശ്യങ്ങൾ സഹിതം കേരളാവിഷൻ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഞാൻ അവിടെ ടി വി കണ്ട് കുത്തിരിക്കുമ്പോൾ എന്തൊരു ഒച്ച കേട്ടപ്പോൾ ഞാൻ വന്ന് നോക്കണം. കുട്ടി അവിടെ തന്നെ എൻ്റെ കുട്ടീനെ തലയ്ക്ക് എന്തായാലും വീണുണ്ടോ? ഒരു സുരക്ഷയുമില്ലാതെയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചതെന്ന് അനുഭവമുള്ളവർ പറയുന്നു. കർശനമായ നടപടി തന്നെ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇന്നലെയാണ് കേരളാവിഷൻ ന്യൂസിന്റെ വാർത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതേ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത്. സംഭവത്തിൽ കേസെടുത്ത കമ്മീഷൻ 15 ദിവസത്തിനകം കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഈ മാസം 31-ന് മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് കോഴിക്കോട് കളക്ട്രേറ്റിൽ നടക്കുന്നുണ്ട്. അതിൽ കല്ലുത്താൻ കടവ് വിഷയം പരിഗണിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കല്ലുത്താൻ കടവ് ഫ്ളാറ്റ് നിവാസികൾക്ക് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. റിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.